ഇങ്ങനത്തെ പന്തം കണ്ട പെരിച്ചാനെ പോലെ നോക്കി കേറുന്നത് പാനൂർ സുനീഷ്. ആ നിങ്ങളെ മറ്റേ ഗവൺമെന്റ് അയ്യപ്പദാസ് അല്ലേ? കേറി ആ പേരും ജാതകം നഷ്ടത്തിലുള്ള നോക്കിയിട്ട് കേരും. നിങ്ങൾ കണ്ണൂർ ആദ്യമായിട്ടല്ലേ, നിങ്ങളെ പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ ചേട്ടൻ എന്താ പരിപാടി? എനിക്ക് വർക്ക്ഷോപ്പാപ്പ, നല്ല പണിയാണ്. ഞാൻ തുറക്കലും ഇല്ല പോക്കും ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലു, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ. നല്ല സ്ഥല, ജീവിക്കാൻ നല്ല സുഖ. പറഞ്ഞു തീർക്കില്ല, കോലിക്കളി തുടങ്ങിയല്ലോ. എന്റെ അമ്മ, ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ. കുഴപ്പമാണ്, സംഗതാവുന്ന പോലെ കുട്ടികളെയാ. നല്ല സമയട്ടെ നിങ്ങള്, അവര് കൈമാറ്റം കിട്ടിയിട്ടില്ലേ. ഭ്രാന്തൻ നായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. അനക്ക് ഇഷ്ടമല്ല അയച്ചുള്ള, അപ്പൊ അല്ലാണ്ട് അടിക്കുമെന്ന്. അയച്ചെ കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പം ഉണ്ടാക്കുന്ന ഇവരന്നെയാ. ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കില്ല. കണ്ട അതിനൊരു ബോർഡ് കണ്ട, അനക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ലേട്ടാ. അത് നിങ്ങളുള്ളതുകൊണ്ടാണ്, ഇല്ല ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കമ്പ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ പോകുന്നു. അല്ല വേണ്ട, രണ്ടു ദിവസം കൊണ്ട് മെലിഞ്ഞു. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്നാ നമ്മളെ വാർഡ് ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടിയ നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുതൻ എന്ന സിമുഖക്കുട്ടിയുടെ നാട്. കോട്ടത്ത് കാണുന്ന സഹാവിന്റെ മൂത്തവനാ, നടുക്കത്തെ അപ്പുറത്തെ രക്തസാക്ഷികളാ. ഓനാളും ഉഷാറാണ്, നല്ലോണം പഠിക്കും. ഈടില്ല തിരുവനന്തപുരത്ത്, ഈടെയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയില്ല. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും, നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ ബുദ്ധിജീവി. എഴുന്നേറ്റോ, നല്ല കിണ്ണത്തപ്പാ എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന, അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്, സഖാവിനപ്പോ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. നീ അപ്പൊ താമസല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീട്ടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കിനെ. നന്നായി, നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ. പന്നിയന്നൂർ മുകുതൻ സഖാവിന്റെ ഗൺമാനാ, ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാമെന്നാ. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ, പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എന്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പാടാ. എന്താ ഷെരീഫേ? ഇല്ല പറ, എവിടെ തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സജിനെ വണ്ടി എടു, താൻ വാ സ്റ്റേഷൻ ആള് പറ കണ്ടോ. ഹലോ, ആ രാജേഷേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ഏച്ചിക്ക ഏച്ചി ഈടെ ഇടി ഉണ്ടല്ലോ. അല്ല എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ, ഞാൻ കൊടുത്തു. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ചേച്ചി. രാജേഷേട്ടാ, കേട്ടോ. ഹലോ രാജേഷേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ. അച്ചാച്ചന് ഇവിടെ ഉണ്ടേനല്ലോ, രാമയുടെ അച്ചാച്ചനോടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ,
ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ജോനില്ലാണ്ടായി പോയി, പാവം എന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ, പക്ഷെ പാർട്ടിക്കാർ ആരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഞാനല്ല പാർട്ടിയാ തരുന്നത്, അങ്ങനെ കാണാവൂ. ഞാൻ ഇറങ്ങുന്നു, നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്, അതാ രാത്രി തന്നെ ഇങ്ങ് വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും. ബിരിയാണിയാ ഞാൻ കഴിക്കൂലോ. അറിയപ്പാ നാളഞ്ചോറല്ലേ. വാ ചെല്ലി, പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്, എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ, അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ, നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തു പോകില്ലേ? ഇതിൽ വിഷമുണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലൊന്നും തിമ്മാതിരി വർത്താനം പറയുന്നു.